ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഇറ്റാലിയൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ വെച്ചിട്ടുള്ള ഒരു ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ദഹനക്കേടോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഡയറ്റ് നോക്കുന്നവർക്കും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ചിക്കൻ ഉണ്ട്, കട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ ഓൾറെഡി കുറച്ച് നാരങ്ങാനീരും കുറച്ച് കുരുമുളക് പൊടി, സോറി, കുറച്ച് നാരങ്ങാനീരും ഉപ്പും ചേർത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാനിവിടെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ. ഓക്കെ, കൂടാതെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇതിനകത്തോട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും സാധനം ഒന്ന് ചേർത്തൊന്ന് നമുക്കിതൊന്ന് പുരട്ടി വെക്കണം, മാരിനേറ്റ് ചെയ്ത് വെക്കണം. നമുക്കറിയാമല്ലോ ചിക്കൻ എപ്പോഴും നമുക്കിതുപോലെ മാരിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഏത് രീതിയിൽ നമ്മളിത് കുക്ക് ചെയ്താലും ടേസ്റ്റ് വരുള്ളൂ. അപ്പം നമ്മളിപ്പോൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിന് ടേസ്റ്റ് വേണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് ടേസ്റ്റുകൾ പിടിക്കണമെങ്കിലും ഇതുപോലെ കുറച്ച് നേരമൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ നമുക്ക് കുറച്ച് നേരം പുരട്ടി വെക്കാം. ഉപ്പും നാരങ്ങാനീരും കുരുമുളക് പൊടി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഞാനിവിടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കുവാണ് കേട്ടോ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഇവിടെ ഉണ്ട്. പിന്നെ കുറച്ച് ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് പൊടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ ഈ ഒരു പൊടിയിലേക്ക് മുക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു പാനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ലൈറ്റ് ഫ്രൈ ആണ് കേട്ടോ വേണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ, ഒലിവ് ഓയിലാണ് ഇതിനകത്തുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് പുരട്ടിയെടുക്കാം ഈ പൊടിയിലിട്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പ്രത്യേക ടേസ്റ്റ് ആട്ടെ ഇങ്ങനെ ചെയ്യുമ്പോൾ. വളരെ സിമ്പിളാണ്, പക്ഷെ എന്നാൽ ഭയങ്കര ടേസ്റ്റുമാണ്. ടേസ്റ്റ് എല്ലാം പിടിച്ചു. ഇതിൽ നമ്മളിതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റൊക്കെ പിടിച്ചിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് കേട്ടോ നമ്മളപ്പോൾ. ഇനിയിപ്പോൾ ബോണുള്ള ചിക്കനായാലും കുഴപ്പമൊന്നും ഇല്ല, ബോൺലെസ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. ഇതൊരു സിമ്പിൾ ഡിഷാണ്. ഇത് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ തന്നെ അധികം ദഹിക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിലും എനിക്കിത് ഭയങ്കര നല്ലൊരു ഡിഷാണ്, സിമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്ക് വറുത്തിട്ട് കൊടുക്കാം. നമ്മൾ ഗ്രീൻ പീസും പൊട്ടറ്റോയും കൂടെ ചേർക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക്. അപ്പോൾ ഇവിടെ കുറച്ച് ഗ്രീൻ പീസ് സവാളയും ഇട്ട് ചുമ്മാ ഒന്ന് വേവിച്ചിട്ട് ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസാണിത്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ ഞാൻ മറിച്ചിട്ടിട്ടുണ്ടോ കേട്ടോ. ചെറുതായിട്ടൊന്ന് കളറ് മാറിയുണ്ട്, ചിക്കൻ ഗോൾഡൻ കളറായി വരുന്നുണ്ട്. അധികം വലുതായിട്ട് നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇത് നമ്മുടെ പൊട്ടറ്റോയും ഗ്രീൻ പീസും ഒരുമിച്ച് കിടക്കും വേവേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കളറ് മാറി വന്നാൽ മാത്രം മതി, ചെറുതായിട്ട് കളറ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇനി ഗ്രീൻ പീസിലും പൊട്ടറ്റോയിലും കിടന്ന് വേണം. ഇനി നമുക്കിനി പൊട്ടറ്റോ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഓൾറെഡി പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ട് പൊട്ടറ്റോ, ഒരു വലുതും ഒരു ചെറുതുമാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് ഞാനത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ പൊട്ടറ്റോടെ ചേർത്ത് കൊടുക്കുവാണ്. പൊട്ടറ്റോടെ ചേർത്തുകൊണ്ട് തന്നെ ഇത് വേകാനുള്ള വെള്ളം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള വെള്ളം ഉപ്പും ചേർത്ത് കൊടുക്കണം. ഓക്കെ, ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ് ഇത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കണ്ട വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഈ പൊട്ടറ്റോയും ഗ്രീൻ പീസ്, ഗ്രീൻ പീസിനാണെങ്കിലും ഒരു ചെറിയ മധുരമൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ചിക്കനും പൊട്ടറ്റോയും ഇതിങ്ങനെ വേകുമ്പോൾ അപാര ടേസ്റ്റാണ്, പറഞ്ഞിരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കല്ലുപ്പ് ചേട്ടൻ, കല്ലുപ്പായതുകൊണ്ട് തന്നെ നമുക്ക് അളവ് അറിയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എന്താ പറയുക, ടേസ്റ്റുകൾ ആഡ് ചെയ്യണം. ഇതിൽ ഞാൻ ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോണത് കുറച്ച് ബസിലിക്കോ ബേസിൽ ലീവ്സും പിന്നെ ഒരു ഒരു രണ്ട് റോസ്മരീനെയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ബേസിൽ ലീവ്സ് പറിച്ചെടുക്കാം നമ്മുടെ മരത്തിൽ നിന്ന് തന്നെ. കൊച്ചു ഒരു കൊച്ചു എന്താ പറയുക, കൊച്ചു തൈയാണ് കേട്ടോ. ഇത് പഴുത്ത് നിൽക്കുവാണ്, അതുകൊണ്ട് തന്നെ ഇത് വേണ്ട, പഴുത്തത് വേണ്ട.
നമുക്ക് ഫ്രഷായിട്ടുള്ള പച്ച തന്നെ എടുക്കാം. അത് നല്ലതാണെന്ന് തോന്നുന്നു. കടി കണ്ടിട്ടാണ് കാണുന്നേ. കളർ വ്യത്യാസം ഉള്ളതുകൊണ്ട് അത് വേണ്ട. ഇത് മതി. ഇതെടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ. ഇങ്ങനെ പൂത്തു വരുമ്പോൾ തുളസി പോലെയാണ്, തുളസിക്കതിട്ട് നമ്മളിങ്ങനെ പൂത്തു വരുമ്പോൾ പൊട്ടിച്ചു കളയണമല്ലോ. ശരിക്കും പറയണം, ബേസൽ ലീവ്സ് ഇറ്റലിയിലെ തുളസി എന്ന് വിളിക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ. അതുകൊണ്ട് നല്ലൊരു മണമാണ് ഇതിന്. അപ്പോൾ നമുക്ക് രണ്ടെണ്ണം ഞാൻ എടുത്തു ഓൾറെഡി, രണ്ട് തണ്ട്. പുറത്ത് നിന്ന് കിളികളുടെ ശബ്ദം കേട്ടില്ലേ, അടിപൊളിയാണ്. ഇന്നത്തെ കാലാവസ്ഥ അത്ര നല്ലതല്ല, ഇത്തിരി മഴ പെയ്യാൻ പോകുന്നു എന്ന് തോന്നുന്ന ഒരു കാലാവസ്ഥയാണ്. നമുക്ക് ചേർത്ത് കൊടുക്കാം പെൻസിൽ ലേസ്. ഓക്കെ, അപ്പം നമ്മുടെ ചൂട് 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 മാറാത്ത നമ്മുടെ പൊട്ടറ്റോ, ഗ്രീൻ പീസ്, ചിക്കൻ, ഈ ഒരു അടിപൊളി റെസിപ്പി, സിമ്പിൾ ഇറ്റാലിയൻ സ്പെഷ്യൽ ഡിഷ്, സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഹമ്പിൾ എന്ന് തന്നെ പറയാം, കാരണം അധികം കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ഡിഷല്ലേ. നമുക്കൊന്ന് നല്ല രീതിയിൽ ഒന്ന് എല്ലായിടത്തോട്ടും നല്ല രീതിയിൽ പ്ലേറ്റ് ചെയ്യാം. നമ്മുടെ അടിപൊളി പൊട്ടറ്റോ ചിക്കൻ ഗ്രീൻ പീസ് റെസിപ്പി. എല്ലാരും ട്രൈ ചെയ്യണം കേട്ടോ, അടിപൊളി അപ്പാര ടേസ്റ്റ് ആണ്. നമ്മളിത് കുരുമുളക് പൊടി ചേർത്തില്ലായിരുന്നു, നമുക്കിനി കുറച്ച് കുരുമുളക് പൊടി മീതി ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ആകുമ്പോൾ ഇതിൻ്റെ കാര്യം സബാരി ഗിരിഗിരി. നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ. കുറച്ച് ഗ്രീൻ പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു ഇച്ചിരി ഉപ്പ് കൂടുതലാണ്, കാരണം ഞാൻ കല്ലുപ്പായതുകൊണ്ട് നല്ല കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എൻ്റെ കണക്കിന് ഉപ്പ് കൂടുതലുള്ളൂ, പക്ഷേ സാധാരണ അത്യാവശ്യം നോർമലാണ് കേട്ടോ. ഞാനെപ്പോഴും ഉപ്പ് കുറച്ചേ ഇടുള്ളൂ, അതുകൊണ്ട് തന്നെയാണ് എനിക്കിത്തിരി ഉപ്പ് കൂടുതലാണെന്ന് പറഞ്ഞത്. പക്ഷേ ഇത് നോർമൽ തന്നെയാണ്.